ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വത്തക്ക കുരുകളയാനുള്ള ടിപ്പാണ്. അപ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വത്തക്ക കുരുല്ലാതെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വത്തക്കയുടെ തോടൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെത്തി ഒഴിവാക്കിയെടുക്കണം. ഇപ്പോൾ വത്തക്കയുടെ തോടൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വത്തക്ക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുള്ള ഈ ഒരു ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗങ്ങളിലാണ് കുരുകൾ ഉണ്ടാകുക. അപ്പോൾ അത് നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ ആ കുരുകളൊക്കെ പോയി കിട്ടും. രണ്ട് ഭാഗവും ഒന്ന് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുത്തിട്ട് നമുക്ക് കുരുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലും ഇതേപോലെ തന്നെ കുരുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗങ്ങളിലും കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വത്തക്ക കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ വത്തക്കയുടെ കുരുവൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ കഴിയും. വളരെ എളുപ്പമാണ്. വത്തക്ക ജ്യൂസ് അടിക്കണമെങ്കിലൊക്കെ നമുക്ക് ആ കുരു കളഞ്ഞെടുക്കണം. എന്നപ്പോൾ അതായിരിക്കും ജ്യൂസിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വത്തക്ക കുരു കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കുരു ഇല്ലാതെ കൊടുക്കണമെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ വത്തക്ക കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുരുവൊക്കെ കളഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാ പീസും ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മുടെ വത്തക്കയുടെ ഫസ്റ്റിലും അതേപോലെ തന്നെ ലാസ്റ്റിലും നമ്മൾ കട്ട് ചെയ്ത പീസാണ്. അപ്പോൾ അതിനൊന്നും അധികം കുരു ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് കുരു മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്നും മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വത്തക്ക കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വത്തക്കയുടെ കുരുവൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ പൈനാപ്പിളൊക്കെ ചെത്തിയെടുക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയുള്ള കാര്യമായിരിക്കും. അപ്പോൾ പൈനാപ്പിൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെത്തിയെടുക്കാനുള്ള ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗവും താഴ് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈനാപ്പിൾ ഈ ഒരു വീതിക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതിലുള്ളത് വലിയ പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 3 പീസായിട്ടൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഈ ഒരു വീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊന്ന് ഈ ഒരു രീതിയിൽ ചെത്തിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അധികം കാമ്പൊന്നും പോവാതെ തന്നെ ഇതിൻ്റെ സ്കിന്ന് മാത്രം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പൈനാപ്പിളൊന്നും കട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പൈനാപ്പിളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ ചെത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി പൈനാപ്പിള് ചെത്താനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ഒരു രീതിക്ക് ചെത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ടാക്കിയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ കാമ്പൊന്നും അധികം പോയിട്ടൊന്നുമില്ല, സ്കിന്ന് മാത്രമാണ് നമ്മൾ ചെത്തിയെടുത്തിട്ടുള്ളത്. അത് നല്ല നീറ്റായിട്ട് തന്നെ ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുമ്പം അതിൻ്റെ നീര് ഫുള്ളായിട്ട് കിട്ടാനുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നാരങ്ങ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉരുട്ടി കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് നെങ്ങി വരുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊന്ന് നെങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ജ്യൂസൊക്കെ എളുപ്പത്തിൽ തന്നെ ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അനാറ് നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അനാറ് ഇവിടെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്കിന്ന് മാത്രമൊന്നും ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി, ബാക്കി നമുക്ക് ഇതേപോലെ ഒന്ന് പറിച്ചെടുത്താൽ തന്നെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അനാറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ കമഴ്ത്തി വെച്ചിട്ട് ഇതേപോലെ ഒരു കയ്യിൽ വെച്ച് തട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അനാറിൻ്റെ ഓരോ അല്ലികളായിട്ട് അടർന്ന് വീകുന്നത് കാണാം. വളരെ എളുപ്പമാണ് ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ. അല്ലാതെ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് കൈ വെച്ച് അടർത്തി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമാകും. അപ്പോൾ ഈ രീതി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തട്ടി കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് തന്നെ പൂന്ന് കിട്ടിയിട്ടുണ്ട്. അനാറൊന്നും അതിൽ ബാക്കിയില്ല. പിന്നെ ഇതിൽ വീണ് കിടക്കുന്ന വെള്ളപ്പൊടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അനാറ് അടർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.